ഈ സിനിമയെ കുറിച്ചിട്ട് ഈ മൂവിയെ കുറിച്ചിട്ട് സാറൊന്ന് പറയാമോ? അഞ്ചു വാക്കുകളുണ്ട്. ജഗന്റെ ആദ്യ മൂവിയാണ് ജഗൻ ഷാജി കൈലാസ്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന മൂവിയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. പിന്നെ റൈറ്റർ വന്നിട്ട് നിഴലിൻ്റെ റൈറ്ററാണ് സഞ്ജീവ് ആട്ടൻ. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ വരുന്നൊരു മൂവിയാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് സ്ക്രിപ്റ്റൊക്കെ ഏറ്റവും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സസ്പെൻസും അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെൻസൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് എന്നാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രനാളും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ സിനിമയ്ക്കും സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. നല്ലൊരു ട്രൈ ആയിരിക്കും. അതെ അതെ, എസ് ഐ ബിൻലാൽ എന്നാണ് പേര്. അങ്ങനൊരു മാസ് സിനിമ അല്ലടോ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ, എന്താ പറയുക, ഒരു അന്വേഷണമാണ്. അപ്പോൾ അത് സസ്പെൻസ് നിലനിർത്തിയിട്ട് പോകുന്നൊരു അന്വേഷണ മൂവിയാണ്. അതൊരു മാസ് സിനിമയോ അങ്ങനെ തോന്നുന്നില്ല. എന്നാൽ റിയാലിറ്റിയോട് ഏറ്റവും ചേർന്നിട്ട് പോകുന്നൊരു, എന്നാൽ ആൾക്കാർക്ക് എന്താ പറയുക, ഒരു ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ സർപ്രൈസ് ഫാക്ടേഴ്സൊക്കെ ഉള്ളൊരു മൂവി തന്നെയാണ്. മാസ് ഡയലോഗ്സും അങ്ങനത്തെ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. പുള്ളി ഈ പറയുന്ന ബിൻലാൽ എന്ന് പറയുന്ന പ്രൊബേഷൻ പീരീഡിലാണ് ഇപ്പോൾ. അപ്പോൾ മാസൊന്നും കാണിക്കാറായിട്ടില്ല ബിൻലാൽ. പിന്നെ മതി, എത്ര മതി. സാറിൻ്റെ അസിസ്റ്റ് ഉണ്ടോയെന്നറിയില്ല. എന്തായാലും സാറിൻ്റെ മനസ്സുകൊണ്ട് സാർ ഏറ്റവും ഭംഗിയായിട്ട് വരണം എന്നുള്ള രീതിയിലായിരിക്കും. ജഗൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ടീസർ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ടീസറൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകാതെ തന്നെ അത് വരുന്നതായിരിക്കും. അതിലൂടെ ആയിരിക്കും ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ റിവീൽഡ് ആവുന്നത്. അപ്പോൾ സാറ് എന്താ ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ വീഡിയോ കോൾ സാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ കോളിൽ വന്നിട്ട് നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജഗനെ ഒറ്റയ്ക്ക് സ്വന്തം സിനിമ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനായിട്ട് വിട്ടേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന തന്നെയാണല്ലോ നല്ലത്. കാരണം ഒരു സംവിധായകൻ എന്ന രീതിയിൽ സ്വയം വളർന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് സാറ് ജഗനെ വിട്ടേക്കണമെന്നാണ് എനിക്ക് ആ ടീസർ എക്സ്പീരിയൻസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ആ ഷൂട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ മനസ്സുകൊണ്ടുള്ള ഒരു അനുഗ്രഹവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതെ, രഞ്ജി സാറുണ്ട്. രഞ്ജി പണിക്കർ സാറിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. പ്രേമത്തിൽ ഞാൻ ഉണ്ടെന്നെങ്കിലും ഷൂട്ട് ടൈമിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരുമിച്ചുണ്ടായിരുന്നു. സാറ് ഷൂട്ട് ടൈമിൽ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. ബിനുലാലിനാണ്, എസ് എ ആണ്. എൻ്റെ സീനിയർ ഓഫീസറായിട്ടുള്ള വിഷൻ വിഷൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. നല്ല കാസ്റ്റിംഗ് ക്രൂ ഒക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. നായിക ഫൈനലൈസ്ഡ് ആവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ ആവുന്നുള്ളൂ. ഏത്? അതെ, പുതുമുഖമാണ്. പുതുമുഖമാണ് നമ്മൾ ഓഡിഷൻ കോളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലക്ട് ചെയ്തൊരു പുതുമുഖമാണ്. ഉണ്ട് തീർച്ചയായിട്ടും. നമ്മൾ എന്താ വെറുതെ ഒരു നായികയല്ല, നായികക്ക് പ്രാധാന്യമുണ്ട്. എന്താ പറയുക, ബിൻലാലും സുമി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. ഇവർ തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആൻഡ് ബോണ്ടിങ് ഒക്കെ ഉണ്ട്, പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. റൊമാൻസ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിവ് കണ്ടിട്ട് റൊമാൻസ് ഒക്കെ തോന്നുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു റൊമാൻസിനേക്കാൾ കൂടുതലായിട്ട് നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അതിലുപരിയായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു റാപ്പോ അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പാണ് അതിനകത്തുള്ളത്. ബിൻലാല് ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരനാണ് അദ്ദേഹം. ഈ പറയുന്ന പോലെ ഒരു ട്രൈ ചെയ്ത് നോക്കാം, ഒരു പോലീസ് ജോലി എങ്ങനെയുണ്ടെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ പുള്ളി വന്നേക്കുന്നതാണ്. അപ്പോൾ കാരണം ഭീകര പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സാധാരണ പോലീസ് എങ്ങനെയാണോ അങ്ങനത്തെ ഇതാണോ വേണ്ടത്, ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ഇവിടെ കാണുന്ന പോലീസുകാരൊക്കെ കാണുന്ന ഒരു രൂപം അതാണ് വേണ്ടത്. ഒരു ഫിസിക്കൽ ഭയങ്കര മാസ് ലുക്കിലേക്കൊന്നും ആവശ്യമില്ല. പറഞ്ഞല്ലോ, ഒരു മാസ സിനിമയോ അങ്ങനത്തെ ഒന്നുമില്ല. ഇൻവെസ്റ്റിഗേഷനാണോ അന്വേഷണമാണോ? പുതിയ സുരേഷ് ഗോപി, സുരേഷ് ചേട്ടൻ ഇപ്പോഴവിടെ അഭിനയിച്ചുകൊണ്ട്. ആ അയ്യോ, എന്നെ സുരേഷ് ഗോപി ആക്കാൻ നോക്കല്ലേ. സാറവിടെ ഉണ്ട്, സുരേഷ് സാറവിടെ ഉണ്ട്. ഞാൻ എൻ്റെ അഭിനയം എങ്ങനെയെങ്കിലൊക്കെ ഇത് നോക്കിക്കോട്ടെ.
അത്രയും എനിക്ക് തോന്നുന്നില്ല, അത്രയും ടാലന്റഡ് ആണ് ഞാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഭാവിയിലൊക്കെ അത്രയും എന്താ പറയുക, രണ്ട് പേജ് ഡയലോഗൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ പറയാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഭാവിയിലൊക്കെ സംഭവിക്കുമായിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. നല്ല കാര്യം അവർക്ക് ഉണ്ടാവുമായിരിക്കും, അവരുടെ താല്പര്യം അവരുണ്ടാവും. കാരണം എന്താ പറയുക, അവരും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് അല്ലെങ്കിൽ അവരുടെ സിനിമകളും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. പിന്നെ നമ്മൾ എല്ലാവരും അങ്ങനെ സംവിധായകരോ അല്ലെങ്കിൽ നടന്മാരായിട്ടുള്ള ആ ടാലൻ്റുള്ള ആൾക്കാർ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ടാലൻറ്റും അതിനനുസരിച്ചിട്ടുള്ളൊരു അതിന് പുറകെയുള്ള ഒരു പ്രയത്നവും കാര്യങ്ങളും. അപ്പോൾ ജഗനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്തിട്ടാണ് ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്തിട്ടാണ് സംവിധായകൻ എന്താ പറയുക ഡയറക്ഷനിലേക്ക് വന്നേക്കുന്നത്. അതായത് ഒറ്റയടിക്ക് ചാടി കയറി സിനിമ ചെയ്യല്ല ചെയ്തത്, മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അവർ എക്സ്പീരിയൻസും കാര്യങ്ങളും സിനിമയിൽ എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്യും എന്തായാലും. അപ്പോൾ ഒരാൾക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട്. ഐപിഎൻസിൽ പോകുന്നുണ്ട്, വേറെ കുറച്ച് പരിപാടികളും ചെയ്യുന്നുണ്ട്, വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട്. കാരണം 19-ാം നൂറ്റാണ്ടിലെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു ഫിസിക്കും കാര്യങ്ങളും ആവശ്യമായിരുന്നു. അത് എല്ലാ കഥാപാത്രങ്ങളും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കഥാപാത്രത്തിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാമെന്നുള്ളതാണ്. ഇതിൽ ചാടി മറിയേണ്ടതും കറങ്ങേണ്ടതൊക്കെ ഒന്നും ആവശ്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ആണ്, ഫ്രീ സ്റ്റൈലാണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാവരും പാലക്കാട്ടേക്ക് ഇവിടം വരെ കൊച്ചിനൊന്ന് വന്നതിന് ഒരുപാട് താങ്ക് യു. എന്തായാലും ഇവിടെ നിന്നാലും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്.